ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം യൂണിറ്റ് 2 പലഹാരപ്പൊതി എന്നതിലെ പുതിയൊരു പാഠഭാഗമായ പലഹാര കൊതിയന്മാർ എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മനോഹരമായ ചില പലഹാര കൊതിയന്മാരുടെ കഥ വായിക്കാം. പലഹാര കൊതിയന്മാർ. വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും. ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോണെന്ന് മണിയൻ കണ്ടു. എങ്ങോട്ടാണ് അവനിങ്ങനെ ഓടുന്നത്? മണിയൻ പിറകെ ചെന്നു. പൊന്നാനിച്ചന്ത വരെ പോണന്റെ മണിയ, വഴി മാറ്, തീരെ നേരെയില്ല. പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി. പൊന്നാനിച്ചന്തയിൽ എന്താണിത്ര വിശേഷങ്ങൾ? അതറിയാൻ മണിയനും തിടുക്കമായി. അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണ്യം? മണിയനൊന്നും മനസ്സിലായില്ല. അവൻ ആദ്യമായിട്ടാണ് അപ്പാണ്യം എന്ന വാക്കു തന്നെ കേൾക്കുന്നത്. അപ്പാണ്യോ എന്താണത്? മണിയൻ്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു. കഷ്ടം തന്നെ ഇവൻ്റെ ഒരു കാര്യം. അപ്പാണ്യം എന്താണെന്ന് അറിയാത്ത ഉറുമ്പുകളുണ്ടോ? അപ്പാണ്യം എന്ന് പറഞ്ഞാൽ അപ്പ വാണിഭം. പൊന്നാനിച്ചന്തയിലാണ് മണിയ, അപ്പത്തിൻ്റെ വാണിഭം. പൊടി പൊടിച്ച അപ്പക്കച്ചോടാണ്, മനസ്സിലായോ? അപ്പത്തിൻ്റെ ചന്തയോ? മണിയൻ കണ്ണുമിഴിച്ചു നിന്നുപോയി. കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പാണ്യത്തിൽ ഉണ്ടാവുക? നെയ്യലുവ, കറുത്തലുവ, വെളുത്തലുവ, മഞ്ഞലുവ, ചോന്നലുവ, പച്ചലുവ, മഞ്ഞ ജിലേബി, വെള്ള ജിലേബി, ചോന്ന ജിലേബി, ചക്ക വറുത്തത്, ചേന വറുത്തത്, കായ വറുത്തത്, കപ്പ വറുത്തത്, ഈത്തപ്പഴം പൊരി, ആറാം നമ്പർ, മൈസൂർ പാക്ക്, കല്ലുമ്മക്കായ പൊരിച്ചത്, ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ? മസാല ദോശ, നെയ് റോസ്റ്റ്, പൊറാട്ട, കൊഴുക്കട്ട, അട, വട, പക്കവട, ഉണ്ട, ബോണ്ട, സുഗിയൻ, ചിക്കൻ റോൾ, മുട്ടപ്പപ്സ്, പഴംപൊരി, നെയ്യപ്പം, ഇടിയപ്പം, കലത്തപ്പം, കരോലപ്പം, കായപ്പം, ഈന്തപ്പം, ഊത്തപ്പം, അച്ചപ്പം, ഇവയല്ലേ അപ്പങ്ങൾ? ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ? ചോണ, ഇക്കാലത്തുമുണ്ടോ ഇങ്ങനെയുള്ള മണ്ടനുറുമ്പുകൾ? മണിയൻ്റെ സംശയം കണ്ട് ചോണന് പുച്ഛം തോന്നി. ഇവൻ എങ്ങനെ എൻ്റെ ചങ്ങാതിയായി? നീ മുട്ടസുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയ? മുട്ടസുർക്കയോ? എന്താണത്? മുട്ടമാല തിന്നിട്ടുണ്ടോ? ഇല്ല ചോണ. എന്താണത്? ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കരു, അത് മാത്രമെടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുണ്ടാക്കി ചിരട്ടയിലൂടെ നൂലുപോലെയാക്കി പഞ്ചാരപ്പാവിയിലൊഴിച്ച് അലിയിച്ചങ്ങനെ ഉണ്ടാക്കുന്നതാണെൻ്റെ മണിയ ഈ മുട്ടമാല. ഹാ, അതിൻ്റെ ഒരു മണം, അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു ചന്തം. നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞങ്ങനെ പോകും നമ്മൾ. നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂലുപോലുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുട്ടയുടെ വെള്ളക്കരി അവർ എന്തു ചെയ്യും? വെറുതെ കളയുമോ? മണിയന് സംശയമായി. ഹേ, ഇല്ല, അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയ മുട്ട സുർക്ക. നിൽക്കട ചോണ, എന്നാൽ ഞാനും വരാം. കൊതിമൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ ഓടി. പൊന്നാനിച്ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയുമോർത്ത് മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി. കല്ലായിപ്പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കുമൊഴുകി. വിജയൻ കോതമ്പത്ത് അപ്പാണ്യത്തിന് പോയ പലഹാര കൊതിയന്മാർ. അപ്പോൾ ഇത്രയുമാണ് ഒരു ചെറിയൊരു കഥയാണ് പലഹാര കൊതിയന്മാർ എന്നാണ് കഥയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂട്ടുകാർക്ക് ഈ കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ആദ്യത്തെ ചോദ്യം, അപ്പച്ചന്തയിലെ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതെല്ലാം? അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ ഏതൊക്കെയാണ് വാക്കുകൾ രസകരമായി തോന്നിയത് അതവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം, അപ്പാണ്യ, മുട്ടസുർക്ക, മുട്ടമാല, പൊടി പൊടിച്ച അപ്പക്കച്ചവടം, അങ്ങാടി, വിവിധ തരം ജിലേബികൾ, വറവുകൾ, അപ്പങ്ങൾ എന്നിവയെല്ലാമാണ് എനിക്ക് രസകരമായി തോന്നിയ വാക്കുകൾ. അടുത്ത ചോദ്യം, പലഹാരങ്ങളുടെ പേരുകൾ എഴുതൂ, അവ അക്ഷരമാല ക്രമത്തിൽ പട്ടികയാക്കും. അതായത് പലഹാരങ്ങളുടെ പേരെഴുതിയിട്ട് അത് അക്ഷരമാല ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതി നോക്കാം.
അപ്പോൾ എഴുതി നോക്കാം. അരിപ്പൊടി, അച്ചപ്പം, ആറാം നമ്പർ, ഈത്തപ്പഴം പൊരി, ഉണ്ണപ്പൊരി, കപ്പ വറുത്തത്, കായ വറുത്തത്, കലത്തപ്പം, കല്ലുമ്മക്കായ പൊരിച്ചത്, കൊഴുക്കട്ട, കറുത്തലവ, ചക്ക വറുത്തത്, ചേന വറുത്തത്, ചുവന്നലുവ, ചുവന്ന ജിലേബി, നെയ്യപ്പം, നെയ്യലുവ, പക്കവട, പച്ചലുവ, പഴംപൊരി, മൈസൂർ പാക്ക്, പക്കുവട, വെള്ള ജിലേബി എന്നിവയൊക്കെയാണ്. ഈ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ട പലഹാരത്തിൻ്റെ ചിത്രം വരക്കൂ, അത് പരിചയപ്പെടുന്നത് കുറിപ്പെഴുതും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പലഹാരത്തെ ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊരു കുറിപ്പ്, അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ എപ്പോഴൊക്കെയാണ് കഴിക്കാറ്, ആരാണ് മേടിച്ചു തരാറ്, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞ് ചെറിയൊരു കുറിപ്പ് എഴുതി നോക്കണേ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആഹാരവുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ ടീച്ചർ പാടിത്തരും, അതുപോലുള്ള പാട്ടുകൾ കണ്ടെത്തി പാടും, സ്വന്തമായി പലഹാരപ്പാട്ടുകൾ എഴുതി നോക്കും. അപ്പോൾ അത് കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ ടീച്ചർ ആഹാരവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പാട്ടുകൾ പാടിത്തരും. അപ്പോൾ അതുപോലെയുള്ള പാട്ടുകൾ നിങ്ങൾ കണ്ടെത്തി നോക്കുകയും അതുപോലെ നിങ്ങൾക്ക് സ്വയം അങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് പലഹാരപ്പാട്ടുകൾ നോക്കാം. അപ്പോൾ ചെമ്പാവ്, പൂനെല്ലിൻ ചോറ്, അതുപോലെ തന്നെ ദോശ നല്ല ദോശ, അയല പൊരിച്ചത്, അങ്ങനത്തെ ഉള്ള പാട്ടുകളൊക്കെ നമുക്കറിയുന്ന സുപരിചിതമായിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാടി നോക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി എഴുതൂ, ആ പലഹാരം തയ്യാറാക്കും. അതായത് ഇത് നിങ്ങളോട് ചെയ്യാനാണ്. അപ്പോൾ അമ്മയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏത് പലഹാരമാണോ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചറിയുകയും അത് വീട്ടിലുണ്ടാക്കാൻ നോക്കുകയും വേണം. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു പാചക കുറിപ്പ്, അതായത് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ പലഹാരം എഴുതേണ്ടത്, പലഹാരം ഉണ്ടാക്കുന്നത് എഴുതേണ്ടത് എന്നതിൻ്റെ ഒരു മോഡൽ, ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത്, പാചക കുറിപ്പ്. മത്തങ്ങ ഇരിശ്ശേരി, കഷ്ണങ്ങളാക്കിയ മത്തങ്ങ അല്പം മഞ്ഞപ്പൊടി ചേർത്ത് വേവിക്കുക. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക് എന്നിവ ചേർത്ത് നന്നായി അരക്കുക. അരച്ച മിശ്രിതവും ഉപ്പും കറിവേപ്പിലയും വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുവയിലേക്ക് നന്നായി ഇളക്കുക. വെളിച്ചെണ്ണയിൽ കടുക്, തേങ്ങ എന്നിവ വറുത്ത് ചുവന്ന മുളകും ചേർത്ത് കറിയിലൊഴിക്കുക. ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്, എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. പ്രദർശനത്തിൻ്റെ പ്രചാരണത്തിനായി പോസ്റ്ററും തയ്യാറാക്കണം. അപ്പോൾ അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ പോസ്റ്റർ തയ്യാറാക്കാനുമാണ്. ഇനി അടുത്ത ചോദ്യം, പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയേഞ്ചെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി. കല്ലായ്പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി. കൊതിമൂത്ത ഉറുമ്പുകൾക്ക് അപ്പാണ്യത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞോ? അവർക്ക് മതിവരുവോളം അപ്പം കിട്ടിയോ? കഥ പൂർത്തിയാക്കി പറയൂ, എഴുതും. അപ്പോൾ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, അതായത് അവർക്ക് അപ്പാണ്യത്തിൽ പോയിട്ട് അവർക്ക് കഴിക്കാൻ കിട്ടിയോ, അപ്പാണ്യം മതിവരുവോളം കഴിക്കാൻ കിട്ടിയോ അല്ലെങ്കിൽ കിട്ടിയില്ലേ, എന്തുകൊണ്ട്, അതൊക്കെ കൂടിയിട്ട് കഥാരൂപത്തിൽ കഥയെ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കഥ പൂർത്തിയാക്കി നോക്കാം. അപ്പോൾ കൊതിയ മൂത്ത് മണിയനും ചോണനും നടന്ന് നടന്ന് ക്ഷീണിച്ചു. എങ്കിലും മുട്ടമാലയുടെ രുചിയോർത്ത് ആ ക്ഷീണം അവരെ തളർത്തിയില്ല. രണ്ടുപേരും പൊന്നാനി ചന്തയിലെത്തിയപ്പോഴേക്ക് നേരം നന്നെ ഇരുട്ടിയിരുന്നു. പൊന്നാനി ചന്തയിൽ വെളിച്ചം പരന്നു. ആ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലായി അപ്പാണ്യം ഏകദേശം തീരാനായിട്ടുണ്ടെന്ന്. പാവം മണിയനും ചോണനും തങ്ങൾ കഷ്ടപ്പെട്ട് വന്നത് വെറുതെയായോ എന്ന് സംശയിച്ചു. എന്തായാലും ഇതുവരെ എത്തിയില്ലേ, നമുക്കിവിടെ മൊത്തം അരിച്ചു പെറുക്കാം. നമുക്കുള്ള മുട്ടമാലയുടെ ഒരു പൊടിയെങ്കിലും ഇവിടെ കാണാതിരിക്കില്ല, മണിയൻ ചോണനോട് പറഞ്ഞു. രണ്ടുപേരും അവിടെ ആകെ പരതാൻ തുടങ്ങി. അവരുടെ ആഗ്രഹം പോലെ തന്നെ മുട്ടമാലയുടെയും മുട്ടസുർക്കയുടെയും അലുവയുടെയും ജിലേബിയുടെയും മൈസൂർ പാർക്കിൻ്റെയും എല്ലാം കഷ്ടങ്ങൾ അവർക്ക് കിട്ടി. മധുരം കഴിച്ച് കഴിച്ച് രണ്ടാളുടെയും വയർ പൊട്ടാറായി. ചോണൻ പറഞ്ഞതുപോലെ തന്നെ ആ മധുരത്തിൽ അവർ രണ്ടാളും അലിഞ്ഞലിഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കഥ പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേറെ ഭാവനയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഈ പാഠഭാഗത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഈ കഥയും ചോദ്യോത്തരങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.